നമസ്കാരം. ഇമ്രാൻഖാന്റെ പടിയിറക്കത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനും കശ്മീരുമായുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കശ്മീർ നയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ഔദ്യോഗികമായി ഇമ്രാൻഖാന്റെ ഭരണകാലത്ത് കശ്മീരിനോടുള്ള പാകിസ്ഥാന്റെ നയം, ആ നയത്തിൽ ഔദ്യോഗികമായ മാറ്റങ്ങൾ വന്നിട്ടില്ല എങ്കിൽ കൂടി കശ്മീരിന് പേരിൽ ഇനി ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന ഒരു തീരുമാനത്തിലാണ് പാകിസ്ഥാൻ്റെ പട്ടാള ഭരണകൂടവും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ ഭരണകൂടവും തീരുമാനിച്ചിരുന്നത് എന്നതിന് ഒട്ടേറെ സൂചനകളുണ്ട്. കഴിഞ്ഞ 2022 മാർച്ച് മാസത്തിൽ തന്നെ BJP വക്താവ് അമിത് മാളവ്യ ഒരു ട്വീറ്ററിൽ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഒരു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ ജനറൽ ഖമർ ജാവേദ് ബജ്വ, അതായത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി, കശ്മീരിനെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങൾ കോട്ട് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജനറൽ ബജ്വ, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി, അന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, കശ്മീർ നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. 2022 മാർച്ച് മാസത്തിലാണ് ഈ പ്രസ്താവന ഖമർ ജാവേദ് ബജ്വ നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ്. കശ്മീരിന് വേണ്ടി ഇനി നമ്മൾ പോരാടിയിട്ട് കാര്യമില്ല, കശ്മീർ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ കശ്മീർ ഭൂമിശാസ്ത്രപരമായും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കശ്മീർ ജനതയിൽ ഇനി നമുക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഭീകരവാദികളെ മുഴുവൻ ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ തുരത്തിയിരിക്കുന്നു. ഇപ്പോൾ ഭീകരവാദികൾക്ക് സമൂഹത്തിൽ, മതമൗലികവാദികൾക്ക് സമൂഹത്തിൽ വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു സമൂഹമായി ജമ്മു കശ്മീർ സംസ്ഥാനം മാറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, ജമ്മു കശ്മീരിനെ രണ്ടായി വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ ശേഷം സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ അത്യധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ. അതുകൊണ്ട് കശ്മീർ പാകിസ്ഥാനും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി കശ്മീരിന് വേണ്ടി പോരാടിയിട്ട് കാര്യമില്ല എന്നാണ് പാകിസ്ഥാൻ്റെ പട്ടാള ഭരണകൂടം അന്ന് വിലയിരുത്തിയത്. ഏതാണ്ട് 2 വർഷക്കാലമായി പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം വ്യാപകമാകുകയോ ചെയ്തിരുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഏറെക്കുറെ ശാന്തമായിരുന്നു എന്ന് വേണം പറയാൻ, ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്കിനും രണ്ടാമത്തെ എയർ സ്ട്രൈക്കിനും ശേഷം. പക്ഷേ ഇപ്പോൾ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ കൂടി വരുന്നു. നിരവധി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി ഉള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യൻ പട്ടാളം നിരവധി തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കവർ ഫയറിങ്ങും ഈ നുഴഞ്ഞുകയറ്റത്തിന് പുനരാരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകളും കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കിട്ടിയതാണ്. BSF ജവാന്മാർ അവർക്ക് തക്ക മറുപടി പാകിസ്ഥാൻ റേഞ്ചർമാർക്ക് നൽകിയിരുന്നു. പക്ഷേ ഈ ജനറൽ ബജ്വയുടെ ഈ തീരുമാനം വളരെയധികം പുരോഗമനപരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ടകൾ പായിക്കുക, സംഘർഷഭരിതമായി ഈ പ്രദേശത്തെ നിലനിർത്തുന്നതിൽ അർത്ഥമില്ല. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് ഇത് യാതൊരു സംഭാവനയും നൽകുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്ന വിദേശ സഹായങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു. ഭീകരവാദ സംഘടനകൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നത് കാരണം ഈ പാകിസ്ഥാന് വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ ഏജൻസികളിൽ നിന്നോ വായ്പ എടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതി വന്നു. അത്രമാത്രം ഇന്ത്യ ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് കശ്മീരിന് വേണ്ടി ഇനിയും ഒരു പടയൊരുക്കം നടത്തിയിട്ട് കാര്യമില്ല എന്ന് പാകിസ്ഥാൻ സർക്കാർ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 2.5 കൊല്ലമായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ചർച്ചകൾ നടക്കുന്നില്ല, സമാധാനപരമായ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിൽ കൂടി പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടാതെ അടങ്ങി ഒതുങ്ങി കഴിയുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ജനറൽ ബജ്വ അധികാരത്തിലുണ്ട്. അദ്ദേഹം സേനാധിപനാണ്. മാത്രമല്ല രാഷ്ട്രീയ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. പക്ഷേ എപ്പോഴും പട്ടാള ഭരണകൂടത്തിനാണ് അല്ലെങ്കിൽ പട്ടാള മേധാവിക്കാണ് പാകിസ്ഥാനിൽ മുൻതൂക്കം കൂടുതൽ. പക്ഷേ ഈ ബജ്വ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളുമായി പ്രകടമായി ഇടപെടുന്നില്ല എങ്കിൽ കൂടി ഈ രാഷ്ട്രീയ നേതൃത്വവുമായി ഒത്തുപോകുന്ന ഒരാളാണ്.
പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാശ്മീരിന് വേണ്ടി അല്ലെങ്കിൽ കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിക്കുന്നത്? വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഒരു സംഭവം 2 വർഷത്തിന് ശേഷം ഉണ്ടായി. ഇത് പാകിസ്ഥാന്റെ നയം മാറ്റമാണോ എന്നാണ് പല വിദേശകാര്യ വിദഗ്ധരും പരിശോധിക്കുന്നത്. പക്ഷേ ഈ IMF പോലുള്ള ഏജൻസികൾ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. അത് ഏതാണ്ട് എടുത്തു കളയാനുള്ള ഒരു അന്തിമഘട്ടത്തിലാണ്. ഇനിയും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയാൽ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കോവിഡിന് ശേഷം പാകിസ്ഥാൻ. രാജ്യത്ത് ഇന്ധനക്ഷാമമുണ്ട്, രാജ്യത്ത് ഊർജ്ജക്ഷാമമുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയുണ്ട്. അതൊക്കെ പ്രതിരോധ രംഗത്തും വലിയ തിരിച്ചടികൾ പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ നിന്നും താലിബാൻ ഭരണകൂടത്തിൽ നിന്നും പാകിസ്ഥാൻ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന ശത്രുക്കളായി ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മാറിയിരിക്കുന്നു. ജനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പോലും ഉലഞ്ഞിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ ഗ്യാലറിയിൽ പാകിസ്ഥാൻ അനുകൂലികളും അഫ്ഗാനിസ്ഥാൻ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും വിദേശ നയതന്ത്രപരമായും സാമ്പത്തികമായും എല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. ഒരു പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഇപ്പോഴും അവരുടെ ഈ ചെയ്തികളാണ് പലതരത്തിൽ ഈ അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ ലംഘനവും എന്ന് വേണം അനുമാനിക്കാൻ. പക്ഷേ ഇപ്പോൾ അതിർത്തിക്ക് അപ്പുറത്ത്, നിയന്ത്രണരേഖയ്ക്കപ്പുറത്ത് പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ, പാക് അധീന കശ്മീരിൽ ഇപ്പോൾ നേരിട്ട് പാക് സൈന്യമാണ് തീവ്രവാദ സംഘടനകൾക്ക് പരിശീലനം നൽകുന്നത് എന്നും ചില സൂചനകളുണ്ട്. ഈയിടെ ജീവനോടെ പിടിയിലായ ഒരു ഭീകരൻ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷിക്കപ്പെടുകയാണ്. ഇന്ത്യക്ക് പാകിസ്ഥാന് കശ്മീർ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഇപ്പോഴുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന, നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന പാക് അധീന കശ്മീർ കൂടി നഷ്ടപ്പെടുമോ എന്നവർക്ക് ഭയമുണ്ട്. പ്രത്യേകിച്ചും റഷ്യ യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ തായ്വാനെ പിടിച്ചെടുക്കാനായി ചൈന തയ്യാറെടുപ്പുകളോടെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ 2 സംഭവങ്ങളും വിജയിച്ചിട്ടില്ല എങ്കിൽ കൂടി ഒരിക്കലും റഷ്യയ്ക്ക് ഇതുവരെ യുക്രൈനുമേൽ പൂർണ്ണ വിജയം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അമേരിക്ക അടക്കമുള്ള ചില രാജ്യങ്ങൾ യുക്രൈനെ നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ കൂടി അവർ സാമ്പത്തിക സഹായവും ആയുധങ്ങളും എല്ലാം നൽകി യുക്രൈനെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് റഷ്യയ്ക്ക് അതിവേഗം അവിടെ വിചാരിച്ച രീതിയിൽ കടന്നു കയറാൻ കഴിയാത്തത്. ചൈനയും തായ്വാനെ പിടിച്ചടക്കാൻ ഒന്നറച്ചു നിൽക്കുന്നത് അമേരിക്കയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സൈനിക ശക്തി മേഖലയിലുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീരിനെ പാകിസ്ഥാൻ്റെ അധീനതയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിൽ ഒരു രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ചൈന അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. അതാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത്. കശ്മീർ നേടാനും അവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല കയ്യിൽ കുറേ നാളുകളായി അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി അധിനിവേശം നടത്തിയിരിക്കുന്ന, നിയമവിരുദ്ധമായി കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിൻ്റെ മറുഭാഗം കൂടി ഇന്ത്യ പിടിച്ചടക്കുമോ എന്ന ഭയത്തിലും ആണ് ഇന്ന് പാകിസ്ഥാൻ്റെ നേതൃത്വം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.